അദ്ദേഹം ഒരു നിരീക്ഷണവാദിയാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് യുക്തിവാദി എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്, പരിചയപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ജിജോ, ജിജോ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ തെളിവ്? നമുക്കില്ല എന്ന് വിശ്വസിക്കാനായിട്ട് തെളിവുകൾ വേണ്ട. നമുക്ക്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവവിശ്വാസി ആവണമെന്നുണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞിട്ട് നമ്മള് പെട്ടെന്ന് പരിപാടി തീർപ്പാക്കാം. പിന്നെ നിങ്ങൾ എന്ത് ഇല്ല എന്നാണ് പറഞ്ഞത്? നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ആ സാധനത്തിന് ഡിഫൈൻ ചെയ്യോ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് ദൈവം എന്ന് പറയുന്ന വ്യക്തി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ആ ദൈവം എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ദൈവത്തിന് നമുക്ക് പല അർത്ഥങ്ങളും കൊടുക്കാം. അല്ല, ഞങ്ങൾ ഇവിടെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ ആയ വേൾഡിന്റെ ഒരു സ്വഭാവവും ഇല്ലാത്ത തീർത്തും ഇമ്മെറ്റീരിയൽ ആയ ഒരു കോസ് ഇതിനുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനെയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്ത് എല്ലാം ചർച്ചയിലേക്ക് പിന്നീട്. അള്ളാഹു ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അള്ളാഹു ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇതിന് മറ്റേത് മതവിശ്വാസം വിശ്വസിക്കുന്ന എന്ത് പേര് വിളിച്ചാലാവട്ടെ, അതുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിലൊക്കെ ഞങ്ങൾക്ക് പോകാം. നിങ്ങൾ ഇവിടെ കോമൺ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയോളജി ഉണ്ട്, നിങ്ങൾ നാളെയാണ്, നിങ്ങൾ നിരീശ്വരവാദിയാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഐഡിയോളജി ഉണ്ട്. നിങ്ങളെ God does not exist. അതാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ ആ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോ ആ ഇല്ല എന്ന് പറയുന്ന ദൈവം എന്താണ്? എന്ത്, ഞാൻ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞത്? നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഓരോ എന്തുകൊണ്ട് എന്നുള്ളതല്ല ചോദ്യം. ഇല്ല എന്നുള്ളത് എന്തിന് സമാനുള്ളതിന്റെ തെളിവ്, ഇല്ലാന്നുള്ളതിന്റെ തെളിവാണ്. ഇല്ലാന്ന് ജിജോ എന്റെ ചോദ്യം മനസ്സിലാക്കില്ലെന്ന് തോന്നുന്നു. ജിജോ, ഇല്ല എന്നതിന്റെ തെളിവിലേക്കല്ല ഞാൻ ചോദിച്ച എന്റെ ചോദ്യം. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരാള് പിന്നെ നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്ന് ചോദിച്ചാല്, ഞാൻ എന്റെ കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മൊബൈൽ ഇല്ല എന്ന് പറയണമെങ്കിൽ ചിലപ്പോ തെറ്റാവും, എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. അപ്പോ ഞാൻ, നിങ്ങൾ ദൈവം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല, ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ആ സംഗതിയിൽ നിങ്ങൾ ഗോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ അതെന്താണ്? നിങ്ങൾ എന്ത് ഇല്ല എന്നാണ് ദൈവം എന്ന് പറയുന്നത്? നമ്മളുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റിയുടെ ഭൂരിഭാഗം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ്, ഈ ഭൂമിയുടെ മാത്രം, ഞാൻ യൂണിവേഴ്സ് എന്ന് പറയുന്നില്ല, ഞാൻ അങ്ങനെയാണ്, കാരണം അത് പിന്നീട് നമുക്ക് പറയാം. ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് എന്ന് മാത്രമേ, ഈ ഭൂമിയുടെ സൃഷ്ടാവിനെ മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങള് ഭൂമിയുടെ മാത്രമല്ല, ഈ ടോട്ടൽ യൂണിവേഴ്സിന്റെ സൃഷ്ടികർത്താവിനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രിയേറ്റർ ഇല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്? അതെ, ക്രിയേറ്റർ ഇല്ല എന്ന് തന്നെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിനോടും ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ടൈം ആൻഡ് സ്പേസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡൈമെൻഷൻസിനൊക്കെ ഒരു തുടക്കം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, അത് നമ്മളുടെ സയൻസ് പരമായിട്ടാണ്. ഓക്കെ, സയന്റിഫിക്കലി അങ്ങനെ തന്നെ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ തുടക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് മുമ്പ് ആ സാധനം ഇല്ല എന്നാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ മുമ്പ് പൂർണ്ണമായ ഒരു നത്തിങ്നെസ് ഉണ്ടായിരുന്നു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നത്തിങ്നെസ് ഉണ്ടാവാം. നത്തിങ് ഉണ്ടാവാം എന്നോ ഉണ്ട് എന്നോ? നമുക്ക് ഉണ്ടാവാം എന്ന് അതിനെ പറയാൻ പറ്റത്തോ? അതെന്താ ഒരു ഒരു സംഗതിക്ക് അതിന്റെ കാരണം, തുടക്കം ഉണ്ടായിരുന്നു. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇല്ലായ്മ ഒരു തുടക്കമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ലല്ലോ. എന്റെ ചോദ്യം അതല്ല, ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. തീർച്ചയായിട്ടും ഒരു തുടക്കമുണ്ട്. ലോജിക്കലി നിങ്ങൾ പറയൂ, ഒരു സംഗതി ഇന്ന സമയത്താണ്, സമയോ ടൈമോ അതിന്റെ കാലഘടനയിലേക്ക് ഒന്നല്ല ഞാൻ പോകുന്നത്, കാര്യം മനസ്സിലാവാൻ വേണ്ടി പറയാണ്. 11 മണിക്കാണ് ആ സാധനം സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ആ സാധനം ഉണ്ട് എന്നോ ഇല്ല എന്നോ? സുഹൃത്തെ, ഇപ്പൊ ഇത്രയും കുഴപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇത്രയും മാറണ്ടല്ലോ. സ്ട്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വളരെ സ്ട്രേറ്റ് ആയിട്ടാണ് ചോദ്യം. ഒരു സംഗതി ഇല്ല എന്ന സ്റ്റേജിൽ നിന്ന് ഉണ്ട് എന്ന സ്റ്റേജിലേക്ക് വരാൻ അതിനൊരു കാരണം വേണം എന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. ശരി, ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ. ഇതില് നമുക്ക് ലോജിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക്
അതിനൊരു ലോജിക്ക് വേണ്ടി, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലോജിക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. അതായത് ഇപ്പൊ നമ്മള് ഈ പറയുന്ന കണക്ക് ദൈവമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാള് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ സൃഷ്ടാവ്. ഇപ്പം ഈ സോക്കോൾഡ് ഇപ്പൊ ഏതൊരു മതത്തിൽ പറയുമ്പോഴും പറയുന്ന ഒരു ദൈവം ഇത് കണക്ക് ഒരാ ജനസമൂഹത്തിനെ സൃഷ്ടിച്ചു. അപ്പം നോർമലി അവർക്ക് പറഞ്ഞു കൊടുത്തോടെ ഈ പറയുന്ന ദൈവത്തിന് ഞാൻ ഇന്ന മതത്തിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാനാണ് ദൈവം, അപ്പം എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അത് കണക്ക് ജീവിച്ചു പോകുക. പിന്നീട് ഇപ്പം ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 300 കൊല്ലം ഒക്കെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ജനറേഷൻ, ആ ജനറേഷൻ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വീണ്ടും സംശയം ഉദിച്ചു തുടങ്ങും. ഇനി ഇങ്ങനെയൊക്കെയാണോ സൃഷ്ടിയൊക്കെ ഒരു ദൈവം ഇങ്ങനെ ഒരു വ്യക്തി ചെയ്തു വെച്ച കാര്യങ്ങളാണോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ദൈവം ഇപ്പം നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമിക്ക് മേളിലോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു നിമിഷം വീണ്ടും ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ ഭൂമിയിലോട്ട് വന്നിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഞാനാണ് ക്രിയേറ്റർ ആണ് ഇതെല്ലാം ഞാൻ ചെയ്തു കൂട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമല്ല ഞാൻ, ഞങ്ങള് വിശ്വസിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യവും വ്യക്തമായിട്ട് ഇവിടെ പരാമർശിച്ചു. ഈ വേൾഡ് എന്ന് പറയുന്നത് അതിന് സ്വഭാവ യൂണിവേഴ്സ് തീർത്തും മെറ്റീരിയൽ ആണ്, തീർത്തും ഇമ്മെറ്റീരിയലായ നോൺ ഫിസിക്കലായ ഒരു ക്രിയേറ്ററിനെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് വിശ്വസിക്കുന്നത്. അത് ഈ വേദിയിൽ ഇവിടെ നിരന്തരം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്. എൻ്റെ ചോദ്യം അതായിരുന്നില്ല, നിങ്ങൾ എൻ്റെ ചോദ്യത്തിനെ അല്ല അഡ്രസ്സ് ചെയ്തത്. ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 11 മണിക്കൊരു വസ്തു അവിടെ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ആ ഉണ്ടാകുന്നതിന് മുമ്പ് അയാളുണ്ടോ? ഉദാഹരണത്തിന് ഞാൻ ജനിച്ചത് 1984 ജൂലൈ 14 ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതല്ലേ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ശരിയാണ്. ഇല്ല, ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് അതെ ഉണ്ടോ വെച്ചാൽ വേറെ രീതിയുണ്ടല്ലോ. അതെ, അതെ ഞാൻ ഉദ്ദേശിച്ച യഥാർത്ഥത്തിൽ തന്നെ അതാൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നു. ആ, എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു സംഗതി ഉണ്ടാകുന്നതിന് മുമ്പ് ആ സംഗതി ഇല്ല. അപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നത്തിങ്നെസ്, ശുദ്ധമായ ശൂന്യത എന്നാൽ ദർ ഇസ് നോ ടൈം, ദർ ഇസ് നോ സ്പേസ്, അങ്ങനത്തെ ഒരു സംഗതിയില്ല. അതെല്ലാം ബിഗ് ബാങ്ങോട് കൂടി ഉണ്ടായതാണെന്നാണ് ശാസ്ത്രത്തിന്റെ ആധുനിക നിഗമനം പരമാവധി എത്തി നിൽക്കുന്നത്. ശാസ്ത്രം ഇനി അത് തിരുത്തിയേക്കാം, അതിന്റെ കാലഘട്ടത്തിലാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒക്കെ തിരുത്തിയേക്കാം. പക്ഷെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന ആശയം ഒരു പൊതുസമ്മതമായി അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ മുമ്പ് ഇല്ലാതിരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഒരു വസ്തു ഉണ്ടാവുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് യാതൊരു ബാഹ്യമായ കാരണവും ഇല്ലാതെ ഉണ്ടായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ശരിയാണ്, ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എവിടെയാണ് നമുക്ക് ദൈവമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും? അല്ല, ദൈവത്തിലേക്കൊന്നും പോയിട്ടില്ല നമ്മള്. ദൈവം നിങ്ങൾക്ക് ദൈവം എന്നുള്ളതിന് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല നിങ്ങള്. നിങ്ങൾ ഒരൊറ്റ പദമാണ് പറഞ്ഞത്, ക്രിയേറ്റർ, സൃഷ്ടികർത്താവ് ഉണ്ടാക്കിയവൻ, ഹാലിക്ക് എന്ന് ഞങ്ങൾ അറബിയിൽ പറയും. അപ്പൊ ഒരു സംഗതി ഉണ്ടാക്കിയവൻ ഉണ്ട് എന്ന ഞങ്ങളുടെ വിശ്വാസം അതിനാണ്. ഇനി ഉണ്ടാക്കിയവൻ ഉണ്ടോ ഇല്ലേ എന്നതാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനൊരു സൃഷ്ടികർത്താവ് ഇല്ല എന്നതാണ്. അപ്പൊ ഒരു സംഗതി ഇല്ലാത്തൊരു സംഗതി ഒരാളും ഉണ്ടാക്കാതെ ഉണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം. ലോജിക്കാണ്, സയൻസ് അല്ല. ഇല്ലാത്തൊരു സംഗതി ഉണ്ടാകണമെങ്കിൽ ആരും ഉണ്ടാക്കാതെ അത് ഉണ്ടാകുമോ? ഒരു ബാഹ്യശക്തിയുടെയും ഇടപെടലില്ലാതെ, പുറത്തു നിന്നുള്ള ഒരു ഇടപെടലും ഇല്ലാതെ ഇല്ലാത്തൊരു സംഗതി ഉണ്ടാകുമോ? അതാണ് സുഹൃത്ത്, ഇപ്പൊ നമ്മുടെ ഈ ബിഗ് ബാങ് തിയറിയിൽ പറഞ്ഞേക്കുന്നത് ആ അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, അതിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതാണ്. അതിനപ്പുറത്തോട്ട് ശാസ്ത്രം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കല്ലേ? ശാസ്ത്രം വളരെ ക്ലിയറായിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലല്ല എന്റെ ചോദ്യം. വളരെ ആർക്കും ബോധ്യപ്പെടുന്ന വളരെ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അല്ലെ, നമുക്ക് ശരിക്കും പറഞ്ഞ ഇങ്ങനെ നമുക്ക് ദൈവത്തിനെ നിർമ്മിച്ചെടുക്കുന്നതിനേക്കാളും ഭേദമാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കുന്നു. അല്ല, എന്റെ ചോദ്യം നിങ്ങൾ ഇവിടെ ദൈവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഡിഫൈൻ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ വളരെ സിമ്പിൾ, ഞാൻ ഇത്ര പറയുന്നു, എന്റെ കൺസെപ്റ്റില് ഞാൻ എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞുതരാം, ഒരു നിരീശ്വരവാദി ആയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നിരീശ്വരവാദി ആവുന്നതിന് മുമ്പ് ഞാൻ ജനിച്ചത് നമ്മുടെ ചോദ്യത്തിന് അഡ്രസ് ചെയ്യുന്ന വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതല്ലാതെ നിങ്ങളുടെ ബയോഗ്രഫി കേൾക്കാനാണെങ്കിൽ നമുക്കത് വേറെ വേദി ഉണ്ടാക്കാം.
അഥവാ നിങ്ങള് എന്തുകൊണ്ട് നിരീശ്വരവാദിയാണ് അതിന്റെ തെളിവെന്ത് എന്നാ പറയണം, അതേ നമുക്ക് ഇവിടെ കേൾക്കണ്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ചോദ്യം അതാണ് നിരീശ്വരവാദി എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചത്തിന് ഇല്ലായ്മയിൽ ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു, അതിന്റെ മുമ്പ് നത്തിങ്നെസ് ആണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. അപ്പൊ നത്തിങ്നെസ്സിൽ നിന്ന് ഇതിന് ബീങ്നെസ് വന്ന ഒരു സംഗതിയാണ് എന്ന് അംഗീകരിക്കുമ്പോ അതിനൊരു ക്രിയേറ്റർ വേണ്ട എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിന് അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ പറയാം. നമ്മൾ പറയുന്നത് ഇല്ലാത്തൊരു സാധനം ഉണ്ടാകണമെങ്കിൽ അതിനെ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാകും, അയാളുടെ വിശേഷണങ്ങൾ എന്ത്, ആ ചർച്ചകൾ അടുത്തൊരു സ്റ്റെപ്പാണ്. അത് അതില്ല. അപ്പോ ഇല്ലാത്തൊരു സാധനം, ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരാൾ വേണ്ട എന്നാണ് ജിജോയുടെ വാദം. അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അതിനായിട്ട് എവിഡൻസ് ഒന്നും ഇല്ല. ഇല്ല. അപ്പൊ ഒരു തെളിവും ഇല്ലാതെയാണ്, തീർത്ത് യുക്തിരഹിതമായ ഒരു വാദമാണ് നിങ്ങൾ വാദിക്കുന്നത്. അതെങ്ങനെ ശരിയോ? നമുക്ക് ഈ പറയുന്ന ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക് ഇല്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പം ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വളച്ചൊടിക്കേണ്ട കാര്യമില്ല. ഇല്ല, ദൈവത്തിന് വേണ്ടി ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നത്തിങ്നെസ്സിൽ നിന്ന് ഇല്ലാത്തൊരു സാധനം ഉണ്ടായപ്പോൾ അത് ഉണ്ടാക്കി ഒരാൾ വേണോ വേണ്ടേ? വേണ്ട. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അത് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം എന്നാണെന്നെങ്കിലും, വെറും ഒരു ഫോഴ്സ്, അത്രയേ ഉള്ളൂ. ആ എക്സ്റ്റേണൽ ഫോഴ്സ് വേണമെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം, അത് ഒരാളുടെ കേൾക്കുന്നവര് കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാത്ത ഉസ്താദുമാർ കൂടിയുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഉസ്താദ്, അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചം ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് ഉണ്മയിലേക്ക് വരണമെങ്കിൽ ബാഹ്യമായ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടാകാം. ജമാൽ ഉസ്താദിനെ കേട്ടോ? ഓ, കേട്ടോ. കേൾക്കുന്നുണ്ട്. ബാഹ്യമായ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടാകാം. ഉണ്ടാകണം എന്ന് തന്നെയാണ് അംഗീകരിച്ചത്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകാം. ഇനി എന്റെ ചോദ്യം ജിജോയോടാണ്, ആ എക്സ്റ്റേണൽ ഫോഴ്സ് മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമാണോ അല്ലേ? അതായത് അതിന്റെ മുമ്പ് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്മയിലേക്ക് വരുന്നില്ല, അതുവരെ വന്നിട്ടില്ല. ആ വരുന്നതിന് മുമ്പ് അത് വരാൻ കാരണമായ എക്സ്റ്റേണൽ ആയ ഫോഴ്സ് മെറ്റീരിയൽ ആണോ അല്ലേ? നമ്മളുടെ അതിന് ഒരു ഫോഴ്സ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഫോഴ്സ് എന്ന് പറയുമ്പോ മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമായതുണ്ട് അല്ലാത്തതുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സോളാർ സിസ്റ്റം മാത്രമല്ല, അതിനും അപ്പുറത്തോട്ട് ഒരുപാട് ഒരുപാട് ഗാലക്സികളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഒരു ഫോഴ്സ് അതെല്ലാം ഉൾക്കൊള്ളുന്ന ടോട്ടൽ യൂണിവേഴ്സ് ആണ് ഇപ്പൊ ബിഗ് ബാങ്ങോട് കൂടി ഉണ്ടായത്. ഈ ഭൂമിയെ കുറിച്ചോ ഇന്ത്യയെ കുറിച്ചോ കേരളത്തിനെ കുറിച്ചോ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ നമ്മളിപ്പോ ബിഗ് ബാങ്, ശാസ്ത്രം നമ്മള് ബിഗ് ബാങ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഇനി ഇതിനു മുമ്പ് ഇനി വേറെന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലോ? ആ ഉണ്ടായതിന്റെയും മുമ്പ് ഒരു ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കപ്പെടും. ആ ഇല്ലായ്മയിൽ നിന്ന് ഈ സംഗതി ഉണ്ടായത് എങ്ങനെ എന്ന ചോദ്യം ഉയരും. ആ ചോദ്യത്തിന് നിങ്ങളെ പോലെയുള്ളവർ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്ന് അംഗീകരിക്കും. ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ അള്ളാഹു എന്ന് വിളിക്കണോ വേണ്ടേ എന്നത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഫോഴ്സിനെ മാത്രമാണ് അപ്പൊ ദൈവം എന്ന് നിങ്ങൾ പറയുന്നത്? അല്ലാതെ നിങ്ങൾ വിചാരിച്ചതുപോലെ ദൈവം പിന്നെ തന്റെ പ്രതിച്ഛായയിൽ, ആദാമിന്റെ പ്രതിച്ഛായയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നും ആ പ്രതിച്ഛായ ഉള്ള ഒരാൾ ദൈവമാകാൻ കഴിയില്ല എന്ന വിശ്വാസം കൊണ്ടോ ഒന്നും അല്ല ഞങ്ങൾ നിലകൊള്ളുന്നത്. കൃത്യമായി വ്യക്തമായി ഞങ്ങളുടെ, നിങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ ഫ്രീ തിങ്കിങ് ആണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് സ്വതന്ത്രമായ ചിന്തയല്ല, ചിന്താ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നത്. കൃത്യമായി സ്വതന്ത്രമായ ചിന്ത എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു തരത്തിലുള്ള വേലിക്കെട്ടില്ലാതെ ഓരോരുത്തരും അവന്റെ ചിന്തയിൽ തോന്നിയതൊക്കെ പറയുക എന്ന് പറയുന്ന ഒരു അസംബന്ധത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതേസമയം പൂർണ്ണമായ ചിന്താ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്ത് അവന്റെ ലോജിക്കൽ റീസണിങ്ങിലൂടെ തന്നെ ദൈവത്തിന്റെ അസ്തിത്വം ഉൾക്കൊള്ളുക, അത് ബോധ്യപ്പെടുക, അതാണ് ഞങ്ങളുടെ നിലപാടും വിശ്വാസവും. ആ വിശ്വാസം സത്യത്തിൽ ഇവിടെ ജിജോ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിന് ശുദ്ധമായ നത്തിങ്നെസ്സിൽ നിന്ന് ഉണ്മ കൊടുത്തിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഇവിടെ അംഗീകരിക്കുന്നു. അതിനെ ദൈവം എന്ന് വിളിക്കണോ, അള്ളാഹു
അള്ളാഹു എന്ന് വിളിക്കണോ ഈശ്വരൻ എന്ന് വിളിക്കണോ അതിനെന്തെല്ലാം ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും ആ കാര്യങ്ങളൊക്കെ അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അത് വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ അതിനുണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്ത്? അത് വരുന്ന ദിവസങ്ങളിൽ ഇൻഷാല്ലാ ചർച്ചയിലുണ്ടാവും. ആ പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഫോഴ്സിനെയാണ് നിങ്ങൾ ദൈവം എന്ന് വിശ്വസിക്കുന്നതെങ്കിൽ അതെ, ആ ഫോഴ്സിനെയാണെന്ന് പറയുമ്പോൾ കൂടെ ഞാൻ ഒരു വിശദീകരണം നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ അതിനെ നല്ല രീതിയിൽ അല്ല കോപ്പ് ചെയ്ത് വന്നത്. അതായത് ആ ഫോഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴും അത് മെറ്റീരിയൽ അല്ല, ഇമ്മെറ്റീരിയൽ ആണ്, നോൺ ഫിസിക്കൽ ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർത്തും പ്രപഞ്ചത്തിന് അതീതമായത്, തീർത്തും പ്രപഞ്ചാതീതനായത്, പ്രപഞ്ചത്തിന്റെ ഒരു സവിശേഷതകളും അതിനില്ല. അത് വളരെ വ്യക്തമാണല്ലോ ഉസ്താദേ. കാരണം മെറ്റീരിയൽ വേൾഡിന്റെ തുടക്കത്തെ പറ്റിയല്ലോ നമ്മൾ പറയുന്നത്. മെറ്റീരിയൽ ആയിട്ട് എന്തൊക്കെയുണ്ടോ അദ്ദേഹം പറഞ്ഞല്ലോ, ജിജോ പറഞ്ഞല്ലോ, നമ്മൾ വെറും ഒരു സോളാർ സിസ്റ്റം അല്ല പറയുന്നത്, അതിന്റെ അപ്പുറത്ത് ഗാലക്സികൾ മെറ്റീരിയലായിട്ട് എന്തൊക്കെയുണ്ടോ അതിന്റെ മുഴുവനും തുടക്കത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ തുടക്കം കുറിക്കാൻ കാരണക്കാരനായ ഫോഴ്സ് എന്തോ അത് മെറ്റീരിയൽ അല്ല എന്ന് ഉറപ്പല്ലേ? കാരണം മെറ്റീരിയൽ വേൾഡിന്റെ ടോട്ടാലിറ്റി നമ്മൾ എടുത്തു, അതിന്റെ തുടക്കത്തിന്റെ കാരണമായ ഫോഴ്സ് അത് മെറ്റീരിയൽ അല്ല എന്ന് ഉറപ്പാണല്ലോ. മെറ്റീരിയൽ ആണെങ്കിൽ പിന്നെ അതും ഈ വേൾഡിൽ ഉൾപ്പെടേണ്ടേ? അപ്പൊ അത് ഇമ്മെറ്റീരിയൽ ആയ പദാർത്ഥ ലോകത്തിന് അതീതമായ ഒരു ഫോഴ്സിന്റെ ഒരു പ്രത്യേക ശക്തിയുടെ ഇടപെടൽ മൂലമാണ് ഈ പ്രപഞ്ചത്തിന് തുടക്കം കുറിച്ചത് എന്ന് ജിജോ സമ്മതിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ദൈവമാണോ അല്ലെങ്കിൽ വെറും ഒരു ഫോഴ്സ് ആണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് എന്തുകൊണ്ട് അതിന് തുടക്കമുണ്ടാകാൻ പാടില്ല എന്നും അതിന് പദാർത്ഥങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടാവില്ല എന്നും ഒക്കെ വിവരിക്കുന്ന ഒരു ശക്തിയെയാണ്, ഒരു ദാത്തിനെയാണ് നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ജിജോ എന്ന് മാത്രമല്ല, പലപ്പോഴും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായല്ലോ, പലരും കരുതുന്നത് ഇസ്ലാമിൽ ഇപ്പൊ ഒരു ദൈവം എന്ന് പറയുന്നത് ആകാശത്തിരിക്കുന്ന എന്തോ ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു രൂപമോ ആകൃതിയോ ഷേപ്പോ ഒരു പദാർത്ഥത്തിന്റെ ഒരു ഗുണമോ ഉണ്ടെങ്കിൽ അതിന് ദൈവമാവാൻ സാധ്യമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഭാഗമേ ആവുകയുള്ളൂ. അപ്പൊ അതിന്റെ ഉപരിയായി നമ്മുടെ പ്രഥമ ദൃഷ്ടിക്കപ്പുറത്തുള്ള എന്തോ ഒരു ഫോഴ്സ്, അജ്ഞാതമായ ഒരു ഫോഴ്സ് എന്നാണ് നമ്മൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോ ജിജോ ഈ രൂപത്തിൽ തന്നെ ചിന്തയും പഠനവും തുടരുമ്പോൾ തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്ന ദൈവ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.